തേടിപ്പെടുത്തുന്ന രീതിയിൽ ശക്തമാവുകയാണ്. ഇന്ന് 22,414 പേർക്കാണ് സംസ്ഥാനത്ത് രോഗം സ്ഥിരീകരിച്ചത്. അതുകൊണ്ട് തന്നെ വാക്സിന് വേണ്ടി സംഘർഷത്തോളം എത്തുന്ന തിരക്കാണ് കേരളത്തിലും. ഇതേ സമയത്ത് തന്നെയാണ് വാക്സിൻ സംസ്ഥാനങ്ങൾ പണം കൊടുത്തു വാങ്ങണം എന്ന കേന്ദ്രത്തിൻ്റെ നയം മാറ്റം അടിയായി വന്ന് വീഴുന്നത്. ഉൽപ്പാദിപ്പിക്കുന്ന വാക്സിൻ്റെ പകുതി കേന്ദ്രത്തിന് നൽകിയാൽ മതിയെന്നാണ് നിർമ്മാതാക്കളോട് കേന്ദ്ര സർക്കാർ പറഞ്ഞിരിക്കുന്നത്. ബാക്കി പകുതി മാർക്കറ്റിൽ അവർക്ക് വിൽക്കാം. അവിടെ നിന്ന് വേണം സംസ്ഥാനങ്ങളും വാങ്ങാൻ. കേന്ദ്രത്തിന് 150 രൂപയാണ് വിലയായി നൽകേണ്ടതെങ്കിൽ സംസ്ഥാനങ്ങൾ 400 രൂപ വീതം നൽകണം ഒരു ഡോസിന്. ഇതിനെതിരെയാണ് പല സംസ്ഥാനങ്ങളും പ്രതിഷേധമുയർത്തുന്നത്. എന്നാൽ കേരളം കേന്ദ്രത്തിൽ നിന്ന് വാക്സിൻ കിട്ടുന്നത് കാത്തു നിൽക്കാതെ പൊതുവിപണിയിൽ നിന്ന് വാങ്ങണമെന്ന് കേന്ദ്രമന്ത്രി വി മുരളീധരൻ തുറന്നു തന്നെ വ്യക്തമാക്കിയത് നമ്മൾ കേട്ടു. പുറത്ത് കച്ചവടക്കാരുമായി മത്സരിക്കാൻ സംസ്ഥാനങ്ങളെ തള്ളിവിടരുത് എന്ന് മുഖ്യമന്ത്രി ഇന്നത്തെ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെടുന്നതും നമ്മൾ കേട്ടു. കേന്ദ്രത്തിൻ്റെ ഈ നയം അല്ലെങ്കിൽ നയം മാറ്റം വാക്സിൻ കിട്ടാത്ത അവസ്ഥ ഉണ്ടാക്കുമോ? നമ്മളെല്ലാം പണം കൊടുത്ത് വാങ്ങേണ്ടി വരുമോ എന്ന ചോദ്യമുണ്ട്. പക്ഷേ സൗജന്യമായി തന്നെ നൽകും എന്ന് മുഖ്യമന്ത്രി അല്പം മുമ്പ് വാർത്താസമ്മേളനത്തിൽ ഒന്നുകൂടി ഉറപ്പിച്ച് പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ടാണ് കേന്ദ്രം ഇങ്ങനെയൊരു നിലപാടിലേക്ക് പോയത്? ഈ കാര്യങ്ങളെല്ലാം ചേർത്താണ് ചർച്ച. സ്വാഗതം. BJP നേതാവ് ശ്രീ ജയസൂര്യൻ കോട്ടയത്ത് നിന്ന്, CPM നേതാവ് ശ്രീ SK സജീഷ് കോഴിക്കോട് നിന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നു. ഡോക്ടർ മോഹൻ റോയ് ആരോഗ്യ വിദഗ്ധൻ, അദ്ദേഹം തിരുവനന്തപുരത്ത് നിന്നാണ്. KJ ജേക്കബ് മാധ്യമപ്രവർത്തകൻ, അദ്ദേഹം കൊച്ചിയിൽ നിന്നും ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നു. ആദ്യം ശ്രീ ജയസൂര്യൻ, എന്തുകൊണ്ടാണ് കേന്ദ്രം ഇങ്ങനെയൊരു നിലപാടിലേക്ക് എത്തിയത്? സംസ്ഥാനത്തിൻ്റേതടക്കമുള്ള ആവശ്യം പരിഗണിച്ച് ആ നിലപാട് തിരുത്താൻ BJP കേന്ദ്രത്തോട് ആവശ്യപ്പെടേണ്ടതല്ലേ? ആവശ്യപ്പെടുമോ അങ്ങനെ? കേന്ദ്രം നേരത്തെ തന്നെ വ്യക്തമാക്കിയ ഒരു കാര്യമുണ്ട്. 60 വയസ്സിന് മുകളിലുള്ളവർക്ക് ആദ്യ ഘട്ടത്തിൽ വാക്സിൻ കൊടുക്കും. 45 വയസ്സിന് മുകളിലുള്ളവർക്ക് രണ്ടാം ഘട്ടത്തിൽ വാക്സിൻ കൊടുക്കും. അതിനുശേഷം 18 വയസ്സിന് മുകളിലുള്ള മുഴുവൻ പേർക്കും കൊടുക്കും. എന്നാൽ എല്ലാ ഘട്ടത്തിലും എല്ലാവർക്കും പൂർണ്ണമായും സൗജന്യമായി ഈ വാക്സിൻ കൊടുക്കും എന്ന് കേന്ദ്രം പറഞ്ഞിട്ടില്ല. കേന്ദ്രത്തിനെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ വ്യാപനം ഒഴിവാക്കാൻ വേണ്ടി ആദ്യ ഘട്ടത്തിൽ ആർക്കൊക്കെയാണോ കൊടുക്കേണ്ടത്, അതായത് ആരോഗ്യ പ്രവർത്തകർക്ക്, അതുമായി ബന്ധപ്പെട്ടവർക്ക് ഒക്കെ തന്നെ കൊടുത്തു. 45 വയസ്സിന് മുകളിലുള്ളവർക്ക് കൊടുത്തു. ഇനി ഇപ്പോൾ കൂടുതൽ വാക്സിനുകൾ ആവശ്യമായി വരുന്ന സമയത്ത് അതിന്റെ ചിലവ് കേന്ദ്രം മാത്രമല്ല സംസ്ഥാനങ്ങളും ചേർന്ന് വഹിക്കണം എന്നുള്ളതാണ് കേന്ദ്രം എടുത്തിരിക്കുന്ന നിലപാട്. അതാണ് കേന്ദ്രത്തിന്റെ നയം. എങ്കിൽ മാത്രമേ മുഴുവൻ ജനങ്ങളിലേക്കും ഈ പറഞ്ഞ സമയത്തിനുള്ളിൽ നമുക്ക് ഈ വാക്സിൻ എത്തിക്കാൻ കഴിയുകയുള്ളൂ. അത് നയം മാറ്റമല്ല. തീർച്ചയായിട്ടും അങ്ങനെയുള്ള എല്ലാവർക്കും സൗജന്യമായിട്ട് വാക്സിൻ കൊടുക്കുമെന്നുള്ളൊരു വാഗ്ദാനവും ഗവൺമെന്റ് നൽകിയിട്ടില്ല. അതുകൊണ്ട് ഇതൊരു നയം മാറ്റമല്ല. കാലഘട്ടത്തിന്റെ അടിയന്തരമായ ആവശ്യത്തെ നേരിടാൻ ആവശ്യമായ രീതിയിൽ ആകെ ഉൽപ്പാദിപ്പിക്കുന്ന വാക്സിന്റെ പകുതി കേന്ദ്ര ഗവൺമെന്റ് വാങ്ങുകയും പകുതി പൊതുവിപണിയിൽ എല്ലാവർക്കും ലഭ്യമാക്കുകയും ചെയ്യുമ്പോൾ ആ ഗവൺമെന്റ് ആശുപത്രികളിലൂടെ അല്ലെങ്കിൽ സംസ്ഥാന ഗവൺമെന്റുകളിലൂടെ മാത്രം വാക്സിൻ കിട്ടാനുള്ള കാലതാമസം ഒഴിവാക്കിക്കൊണ്ട് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തിക ശേഷിയുള്ളവർക്ക്, അല്ലാതെ സാമ്പത്തിക ശേഷിയുള്ളവർക്ക് അത് നേരിട്ട് വാങ്ങാനും വളരെ കുറഞ്ഞ നിരക്കിൽ അത് ലഭ്യമാക്കുക എന്നുള്ള നയമാണ് കേന്ദ്രം ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. ശരി, ഞാൻ തിരിച്ചു വരാം. CSK സജീഷ്, അങ്ങനെയെങ്കിൽ അതിൽ വിമർശിക്കാൻ എന്താണുള്ളത്? എന്താണ് കാണുന്നത്? സംസ്ഥാനം ഇത് തിരുത്താൻ ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും ഇനി അങ്ങനെയൊരു വാഗ്ദാനം നേരത്തെ തന്നെ കേന്ദ്ര സർക്കാർ നൽകാത്തത് കൊണ്ട് ആ നയം മാറ്റത്തിൽ നിന്ന് പിന്നോട്ട് പോകേണ്ട കാര്യമില്ല എന്നതല്ലേ അവർ ചിന്തിക്കുന്നുണ്ടാവുക? അല്ല, കളവ് പറയുന്നതിൽ ഗവേഷണം നടത്തുന്നവരാണ് കേന്ദ്രം ഭരിക്കുന്നവർ എന്ന കാര്യം